അപ്പോഴാ നിങ്ങൾ തയ്യാറായത്. അപ്പൊ ഏതായാലും അപ്പോഴേക്കൊക്കെ കുറച്ച് വയസ്സായി, വയസ്സായ ആണുങ്ങൾക്ക് ഭയങ്കര കൃപയാണ്. നോക്കി നിങ്ങള് പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സൗജന്യം കൂടും. നമ്മള് പോലെ ഒരു വലിയ ഒരു വല്യാപ്പി ഉണ്ട് സങ്കല്പിച്ചോ, എന്തെങ്കിലും ഒരു ഒച്ച അപ്പുറത്തും അപ്പുറത്തെ കേട്ടാൽ വല്യമ്മ ആരാണ്ടാ അത് വല്യാപ്പ, അത് മട്ടലൊക്കെ വീണായിരിക്കും, മട്ടൽ കുതി ഇവിടെ മണ്ണിൽ കൂടെ അടുത്ത് പുറത്താക്കി ആര് വല്യമ്മ വല്യാപ്പ കുത്തിരിക്കുന്ന വല്യാപ്പന്റെ കഥ കഴിഞ്ഞത്. അപ്പൊ പ്രായം വരുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ശൗര്യം കൂടുക, പുരുഷനക്ക് വാത്സല്യം കൂടും. അതാണല്ലോ ഈ കുട്ടികളൊക്കെ വല്യപ്പാരോട് വന്നിട്ട് എസ്കർഷം പോട്ടെ വെച്ചാലാ എസ്കർഷം മോൻ എസ്കർഷം പോയിക്കോളിട്ടോ മോൻ എന്റെ മോൻ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞ് വല്യാപ്പ പറഞ്ഞേക്കും. അപ്പോഴായി വല്യമ്മനോട് പോയിട്ട് എസ്കർഷം പോട്ടെ, ഇവിടെ എസ്കർഷനും പോണ്ട പുഷ്കർഷനും പോട്ടെ, അതെല്ലാം കിട്ടിയിട്ട് കഴിഞ്ഞു. കാരണം അത് ശൗര്യം കൂടുന്ന ടൈമാണ് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുന്ന ആളുകളൊക്കെ വിവാഹം കഴിക്കുന്ന സമാധാനം ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് അത്രമാത്രം സമാധാനം ഇല്ല, കല്യാണം കഴിഞ്ഞ ഉടനെ കൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. കാരണം അതിന് നമുക്ക് രക്തത്തിന്റെ ബ്ലഡിന്റെ കൗണ്ട് ഭയങ്കരമായിരുന്നു, ഭയങ്കര ഹീറ്റ് ബ്ലഡായിരുന്നു. അപ്പൊ നമുക്ക് വികാരപ്രകടനം കൊണ്ട് ശ്വാസം മുട്ടിക്കുകയായിരുന്നു അല്ലെ. നമ്മളെ ഭാര്യനെ അല്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ ചില ആണുങ്ങൾ ഓള് തിരുമ്പുകയാണെ അവിടെ ഉണ്ടാവും, ഓള് മീൻ മുറിക്കുകയാണെ അവിടെ ഉണ്ടാവും, പിന്നെ വേറെ അരക്കുകാണെങ്കിൽ അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മളെ അമ്മ ചോദിക്കും എന്താണിടോ നാട്ടിലാരും പെണ്ണിട്ടില്ല, ഇജി മാത്രമേ പെണ്ണിട്ടി. അപ്പൊ മോന് ഉമ്മ അതൊക്കെ നിങ്ങൾക്ക് അറിയാച്ചാ, നിങ്ങളെ വാപ്പ കെട്ടിയ വായിച്ചതല്ല, വാപ്പ നിങ്ങളിക്കൊണ്ട് വയന്നുകള് ഞാൻ പിള്ളിക്കൊണ്ട് വയന്നതല്ല, ഞാനിപ്പോ ഇന്നവളെ വയലിക്കും. ആ ഒരു കാലം ഉണ്ടല്ലേ, അന്ന് നിങ്ങൾ വണ്ടിമേലൊക്കെ പോകുന്നുണ്ടെങ്കിൽ സ്കൂട്ടറിന്റെ മുകളിലൊക്കെ അങ്ങനെ പോകുമ്പോ പിയാപ്പിള്ളാന്റെ പള്ളന്റെ മുകളിലാണ് കൂട്ടി പിടിക്കുക, പള്ളന്റെ മുകളിൽ ഒരു കൈയും മറ്റേ കൈ വെക്കണ്ടോട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും, അങ്ങനെ ആ സ്കൂട്ടറിനെ പോവുക അല്ലേ നല്ല കണ്ടില്ലേ. അപ്പോ അത് നേരെ മറിച്ചൊരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞോ കഴിയുമ്പോഴോ നമ്മൾ കാണുന്നത് കൂട്ടിപ്പിടുത്തല്ല, പിന്നെ കൊട വളർത്തിയമായി ഓളെ ഓന്റെ കഴുത്തിലുണ്ടാവും, എന്നിട്ട് ഓൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഒരു 10-12 കൊല്ലായത് കമ്പിമ മാത്രം പിടിച്ചിട്ട് ബുഗാണെ ബുനോട്ടെ പോവുകയാണ് എത്ര നടത്തിട്ട്. എന്താ കാരണം ഒക്കെ അറിയാം, ഇയാളുടെ കഥ കഴിഞ്ഞു, ഇയാളങ്ങ ഒന്നിനും കൊള്ളൂല, എന്നെ സംരക്ഷിക്കാനുള്ള ഷെൽട്ടർ ഇയാളെ കൈവശമില്ല, കാരണം നമ്മള് സ്നേഹം കൊടുത്തില്ല. അപ്പൊ ഏതാവട്ടെ, സമാധാനപരമായ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ, ധാർമ്മികതയുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം. ഇസ്ലാഹി കുടുംബങ്ങളിൽ നിന്ന് ധാർമ്മിക ബോധമുള്ള അള്ളാഹനെ മാത്രം ഭയപ്പെടുന്ന ഉമ്മക്കും ബാപ്പക്കും ജനിച്ച ജനിച്ച് ക്വാളിറ്റി ഉണ്ടാവണം. സൂപ്പർ മാർക്കറ്റിന്റെ ക്വാളിറ്റി അല്ല പറഞ്ഞത്, സൂപ്പർ മാർക്കറ്റിന്റെ ക്വാളിറ്റിക്ക് നിങ്ങൾ വിവാഹം കഴിച്ചാൽ പിയാപ്പൊക്കെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മളെ മോളെ കെട്ടിക്കോ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ടായ എത്രയോ സൂപ്പർ മാർക്കറ്റുള്ള ആളുകൾക്ക് ഒരുപാട് രീതിയിലുള്ള നല്ല നല്ല ആളുകളെ ഒന്നുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം അല്ലേ. അതുകൊണ്ടല്ല കുഴപ്പം പറഞ്ഞത്, വെറും സൂപ്പർ മാർക്കറ്റ് മാത്രം പോരാ, നമുക്ക് എന്ത് വേണം, ധാർമ്മിക ബോധം വേണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ വിവാഹം കഴിക്കും. അപ്പൊ അങ്ങനെയുള്ള വിവാഹം കഴിച്ചാലേ സമാധാനപരമായ ജീവിതം ഉണ്ടാവുള്ളൂ. ഇനി 24 മണിക്കൂറും ചിരിച്ചും ആഹ്ലാദിച്ചും ജീവിക്കുന്ന ഒരു കുടുംബം ഈ ലോകത്തില്ല. ചിലപ്പോ കാറിൽ ഇങ്ങനെ പോകുണ്ടാവും ഭാര്യയും ഭർത്താവും കൂടി. അപ്പൊ ബസ് കത്തിക്കുന്ന ചില പെണ്ണുങ്ങള് അണ്ടാ ഓലൊക്കെ സുഖം, നമ്മള് ബസ് കത്തിക്കുക, ബസ്സും കിട്ടുന്നില്ല, ഓലെന്തൊരു പോക്ക ആ പോകും, വണ്ടി കെട്ടാ പോകുന്നറിയോ, തലാക്കില്ലേ കൊട്ടാക്കാൻ പോവുക, പക്ഷെ ഓളറിയില്ല വണ്ടിന്റെ സ്പീഡ് മാത്രമേ ഓൾ അറിയുള്ളൂ. അപ്പോ തലാക്കേരിയ വഴിയാണ് പോണത്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് കാറും പത്രാസും ഒന്നല്ല വേണ്ടത്, കാറും പത്രാസും വീടും സൗകര്യവും മൊബൈലും എല്ലാ ഭൗതിക ഹുണ്ടികളും നമുക്ക് ആവശ്യമില്ല, നമുക്ക് സമാധാനം വേണം. ആ സമാധാനത്തിന് വേണ്ടി ഇസ്ലാം നമ്മോട് പറഞ്ഞ നിർദ്ദേശമല്ല, സമാധാനപരമായി ജീവൻ ഉണ്ടാവാൻ പതുപ്രവിദാസിജീൻ മതബോധമുള്ളവരെ കഴിയാൻ വയ്ക്കും. ഇനി എല്ലാ സമയത്തും സമാധാനം ഉണ്ടാവില്ലട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ കാഴ്ചപ്പാടില് ഇതെന്റെ സ്വന്തം കാഴ്ചപ്പാടാണ്, റെയില് പോലെ കുടുംബം പകല് റെയിൽ ഉണ്ടാവും, ലേഖസം വികസിക്കും അല്ലേ, രാത്രിയാവുമ്പോഴോ സങ്കോചിക്കും ആണല്ലേ, രാത്രി തണുപ്പ് തട്ടിയാ റെയില് അങ്ങനെ വേണ്ടത്, നാളെ റെയില് മുന്നോട്ട് പോകുള്ളൂ, ട്രെയിൻ മുന്നോട്ട് പോകുള്ളൂ. അതുപോലെയാണ് കുടുംബജീവിതം, പകല് കുറെ ഭർത്താരൊക്കെ ഉണ്ടാക്കും ചിലത്, ചില ഭർത്താക്കന്മാര് അത് അങ്ങനല്ല, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ലേ, ഏതായാലും ഞാൻ പീടിയ ഉറക്കാൻ പോവുകയാണ്, ഇനിയിപ്പോ എന്നോട് കൂടുതൽ ഭർത്താൻ പറയല്ലേ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകും. രാത്രിയാവുമ്പോ എനിക്കിതാ ഇത് വാങ്ങിക്കുന്നു, കുട്ടിയൊക്കെ ഇത് വാങ്ങിക്കും, റൊട്ടി വാങ്ങിയിട്ടുണ്ട്, ഇത് മൈദന്റെ ഇതാണ് മാവാണെന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അപ്പൊ സങ്കോചിച്ചു ഇങ്ങനെയുള്ള കുടുംബജീവിതമാണ് സത്യത്തിൽ ഉണ്ടാവുക.
ചില ഓട്ടുമലും അവിടെ കാണുന്ന ഈ ബീച്ചില് അല്ലെങ്കിൽ പാർക്കിലൊക്കെ വരുന്ന ഭാര്യാ ഭർത്താക്കന്മാർ എന്താ ചെയ്യാച്ചാൽ മറ്റുള്ള ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി കൃത്രിമമായിട്ടുള്ള ചില സ്വഭാവ രീതികളും ചില മര്യാദകളും ഒക്കെ ഓളത്തോളിൽ ഇങ്ങനെ കഹിയിട്ട് വർത്താനൊക്കെ പറഞ്ഞു അടിപ്പ് കിട്ടിയിട്ട് വരുന്നുള്ളൂ ഇവിടെ അല്ലെ. അങ്ങനെ കാണിക്കും. അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾക്ക് തോന്നും എന്താണ് ഒരു സുഖം. ചില പെണ്ണുങ്ങളൊക്കെ ഈ സിനിമയും സീരിയലും കണ്ടിട്ടെ ഇങ്ങനത്തെ ഒരു പിയാപ്പിളിനെ എനിക്ക് കിട്ടണ്ടേ മനസ്സിലെ ഓള് മനസ്സോട് വിചാരിക്കരുത് ഇങ്ങനത്തെ മനസ്സിലെ ആ ചങ്ങായി ആകെ പിന്നാലെ ഉള്ളത് ഓന്റെ പെണ്ണുങ്ങളെ കൂടെ അല്ല ഈ എടുത്തുകൊണ്ട് പായുണ്ട് ഏതോ പെണ്ണുങ്ങളേത് അങ്ങനെ കിട്ടിയാൽ നിങ്ങളും പോയി മനസ്സിലെ സീരിയലിൽ പായുന്ന ഓന്റെ പെണ്ണുങ്ങളല്ല അതോ ഒരാളെ പെണ്ണാണ് അതിനെ എടുത്ത് പായാണ് അത് കണ്ടിട്ട് ഓള് പറയാൻ നിന്റെ പിയാപ്പിളെ എട്ട് വരെ ഒന്ന് എടുത്ത് പാഞ്ഞില്ല. അപ്പൊ ഓള് ഉന്മാദ ലോകത്തിനോട് ഇറങ്ങി വരണം യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് വരണം. ഖുർആൻ പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്വാഭാവികമായും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കുടുംബജീവിതത്തില് കുടുംബജീവിതമാണോ ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യേണ്ടതോ ഫൈലൂഹുന്ന നല്ല നിലക്ക് ഉപദേശിച്ചാൽ മതി. ഒരു ഭാര്യനെ ഉപദേശിച്ചാൽ അവള് നന്നാവുന്ന പോലെ ലോകത്താരും നന്നാവില്ല പക്ഷെ ഉപദേശമായിരിക്കും ശകാരമാകുന്നു. ചീത്ത വിളിച്ചാൽ ഒരു പെണ്ണും നന്നാവില്ല. ഇത് നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉപദേശിച്ചാൽ നന്നാവില്ല. നേരെ മറിച്ച് കരളെ എന്റെ പൊന്നെ അങ്ങനെ തന്നെ പറയാലോ നിങ്ങൾക്ക് വേറെ ആരെ പൊന്നെന്ന് വിളിക്കാറുള്ളത്. അപ്പൊ നമുക്ക് അവര് അപ്പൊ എന്താ ഉണ്ടായിരുന്നത് നിങ്ങൾ വിചാരിച്ചോട്ട് കിട്ടുമല്ലേ എന്നും. അപ്പൊ ചിലപ്പോ എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണം ഒരു കാര്യം പറഞ്ഞാല് അപ്പൊ നിങ്ങൾ പറയുന്നതല്ലേ അതൊന്നും മൗലയ്ക്ക് ജയിക്ക് മനസ്സിലാകായിട്ടാ നമ്മളെ പെണ്ണുങ്ങളെയൊന്നും മൗലയ്ക്ക് അറിയില്ല എന്നൊക്കെ ധരിക്കുന്നത്. എല്ലാ പെണ്ണിനും ഒരു സാധനം കുറവുണ്ട്. എന്താ പറഞ്ഞത് എല്ലാ പെണ്ണിനും കുറവുള്ളതെന്നാണല്ലോ പറയാ അല്ലേ. കുലിക്കത്ത് നില എന്തിനാ വളഞ്ഞ വാര്യല്ലോണ്ട് അള്ള ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ആദമിന്റെ ഒരു വാര്യല് വളഞ്ഞ് ഊരിയിട്ട് നന്ന് ഊതിയിട്ട് പെണ്ണിനുണ്ടാക്കിയെന്നല്ല ആലങ്കാരികമായ പ്രയോഗമാണ് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഒരു വളവിറ്റിയിട്ടുണ്ട് നിങ്ങൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും സാവകാശേ നന്നാക്കാവൂ പെട്ടെന്ന് നന്നാക്കുന്ന പെട്ടെന്ന് നന്നാക്കിയാൽ പൊട്ടിപ്പോവും പൊട്ടിപ്പോ തലാക്കലുണ്ട് ഒഴിവാക്കട്ടെ. കാരണം ഇത് ഒരു വളവ് തരുന്നുണ്ട്. ഏറ്റവും മുന്തിയ സാധനം പണ നല്ലേറ്റം വളവുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആ വളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണിനെയും പെണ്ണിനെയും അല്ലാഹു സൃഷ്ടിച്ചത് തന്നെയാണ് സത്യം. രാവിന്റെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. രാവാണ് സ്ത്രീ. ഒരു രാവിന്റെ ദൗത്യം എന്താണോ അതാണ് പെണ്ണ് നിർവഹിക്കേണ്ടത്. പകലിന്റെ ദൗത്യം എന്താണോ അതാണ് പുരുഷൻ നിർവഹിക്കേണ്ടത്. കേട്ടോ ചില പുരുഷന്മാര് രാത്രിയാവും ചില പെണ്ണാവും ആണാവും അങ്ങനെ ചില പെണ്ണുങ്ങൾ പെണ്ണ് പറയുമ്പോലെയാണ് ചില ആണുകൾ നടക്കുക ഹെൻപക്ട് അല്ലേ. പെണ്ണുങ്ങളെ വാപ്പള ആയിട്ട് ഇങ്ങനെ നടക്കുക ഓളെന്താ പറഞ്ഞ അതുപോലെ അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. അത് ലോകാവസ്ഥാനത്തിന്റെ അടയാളാ. റസൂലുള്ള പറഞ്ഞു അത്താർ റജുലു ഇംറാത്തുഹു ഭാര്യമാരനുസരിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാർ രംഗത്ത് വരും ലോകാവസ്ഥാനിക്കാൻ തന്നെയായ അറിജാലു കവ്വാമൂന അലന്നിസ എന്നുള്ളതിന് പകരം സ്ത്രീകളായിരിക്കും പുരുഷനെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കുക അല്ലേ. ചില പുരുഷന്മാർ പറയുന്നില്ലേ നിന്റെ ഭാര്യ ഞാനൊരു വര വരച്ചാൽ അവിടെ നിൽക്കും പക്ഷേ ആ വര ഓള് വരക്കണം ഓളാ വരച്ച അവിടെ നിൽക്കണമെങ്കിൽ അങ്ങനെയുണ്ട്. ചില ആളുകൾ ഭാര്യ ഇഷ്ടപ്പെട്ടോട്ടേക്കിട്ട് ഓള് പറയുന്നത് മുഴുവൻ കൊണ്ടേക്ക് കൊടുത്തു ഓള് പറയുന്നതൊക്കെ അനുസരിക്കും. അപ്പൊ ഓളെന്താ പറയുക ഓളെ കൂട്ടുകാരിയോട് പറയാം എനിക്കൊരു വിയാപ്പിളിനെ കിട്ടിയില്ല ഒരു മണ്ണും അല്ല ആണും അല്ല ഒരു ഒന്നുമില്ല അയാൾക്ക് ഞാൻ അവിടെ പോട്ടെ ചാ ഇവിടെ പോട്ടെ എവിടെ കൽപ്പനയില്ല നിരോധനയില്ല ഒരു ഞാൻ എന്താ പറഞ്ഞ അതുപോലെ നടക്കുന്നത് ഒരു പിണ്ണാക്ക് പോലത്തെ മനുഷ്യനാണ്. നേരെ മറിച്ച് കൽപ്പനകളും ആജ്ഞകളും ഒക്കെ കൊടുക്കുന്ന ഭർത്താവിനാണ് ഒരു പെണ്ണിഷ്ടം. അതാണോ മനസ്സിലാക്കുന്ന വടവൃക്ഷം. അതിലാണ് തണലുള്ളത് നിഴലുള്ളത്. അവരുടെ കൂടെ ജീവിക്കാനേ സമാധാനം ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എപ്പോഴും കാർക്കശ്യമായ നിയമങ്ങൾ അവിടെ പോണ്ട ഇവിടെ പോണ്ട അത് ചെയ്യണ്ട ഇത് ചെയ്യണം ഇങ്ങനെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ചെയ്യുന്ന ഭർത്താവില്ലേ അവർ നല്ലവരാ. അവർ തന്റെ ഭാര്യയെ നന്നാക്കി കൊണ്ടുനടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാ നേരെ മനസ്സിൽ ചില ഭർത്താക്കന്മാർ ഞാൻ അവിടെ പോട്ടെ ഇവിടെ പോട്ടെ എവിടെയാണ് പോയിട്ട് ഇങ്ങോട്ട് വന്നോളന്ന് അപ്പൊ ആ നിലക്കുള്ള ഭർത്താവിനെ കിട്ടിയ ഭാര്യമാരെ വിചാരം ഓലെ ഏറ്റവും നല്ല സുഹൃത്തിലാന്നാ അസമാധാന കേട്ടോ ഏതായിരുന്നാലും ഭാര്യാഭർത്ത ജീവിതത്തിൽ